पूजा पड़तिलाई बलिवेदी पूर्ण मनसोडनया हृदय उरुक्की आदरवोडे सुकृतं निरयुं बलिगुकरा पूजा समयं पूर्णमाय भक्ति लेचीडा आर्द्रभावं मेघनमे परिशुद्धनाम दैवमे പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും കൃപയും സമാധാനവും നിങ്ങളോടുകൂടെ യേശുവിൽ എത്രയും സ്നേഹബഹുമാനപ്പെട്ട നമ്മുടെ വികാരി മോൺസിഞ്ഞോർ സെബാസ്റ്റ്യൻ ലൂയിസ്, എത്രയും പ്രിയങ്കരായ അച്ഛന്മാരെ, സിസ്റ്റേഴ്സ്, പ്രസ്തീതിമാരെ, സ്നേഹമുള്ള സഹോദരി സഹോദരിമാരെ, എല്ലാവർക്കും വിശുദ്ധ ചാവറ കുര്യാക്കോസ് എലിയാസ് അച്ഛൻ്റെ തിരുനാൾ മംഗളങ്ങളും പുതുവത്സര ആശംസകളും ഒത്തിരി സ്നേഹത്തോടും പ്രാർത്ഥനയോടും കൂടെ നേരുകയാണ്. 151 വർഷങ്ങളായി കൂനമാവിൻ്റെ മണ്ണിൽ അലഞ്ഞു ചേർന്നിട്ടുള്ള പുണ്യമാണ് വിശുദ്ധ ചാവറ കുര്യാക്കോസ് അച്ഛൻ. തൻ്റെ അഭിലാഷം പോലെ തന്നെ കൂനമാവിൽ കിടന്ന് മരിക്കാനും കൂനമാവിൻ്റെ മണ്ണിൽ തന്നെ അടക്കം ചെയ്യപ്പെടാനും ഭാഗ്യം ലഭിച്ചു ചാവറ കുര്യാക്കോസ് അച്ഛന്. ചാവറ കുര്യാക്കോസ് അച്ഛൻ്റെ സമ്പൂജ്യമായ ശരീരം അലിഞ്ഞു ചേർന്ന് മണ്ണിൽ ജനിക്കാൻ നമുക്കും ഭാഗ്യമുണ്ടായി. നമ്മളെല്ലാവരും ഭാഗ്യമുള്ളവരാണ്. ഈ അനുഗ്രഹത്തിൻ്റെ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടാണ് നമ്മൾ വിശുദ്ധ ചാവറ കുര്യാക്കോസ് അച്ഛൻ്റെ തിരുനാൾ ആഘോഷിക്കുന്നത്. തീർച്ചയായും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വിശുദ്ധ ചാവറ പിതാവിൻ്റെ ഈ വിശുദ്ധിയുടെ അംശമുണ്ട്.
നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് നാം സ്വാംശീകരിക്കേണ്ട മാതൃകകളുണ്ട്. അദ്ദേഹത്തിൻ്റെ വിശുദ്ധിയും അനുസരണശീലവും എളിമയും അനുകരണീയമാണ്. ഈ പുണ്യഭൂമിയിലെ മക്കൾ എന്ന നിലയിൽ നമ്മൾ എന്നും വിശുദ്ധചാവറപിതാവിൻ്റെ പ്രത്യേകമായ ജീവിത വിശുദ്ധിയിൽ നിന്ന് അല്പമെങ്കിലും സുഹൃതങ്ങൾ സ്വന്തമാക്കേണ്ടവരാണ്. എളിമയോടും അനുസരണയോടും വിധേയത്വത്തോടും കൂടെ തൻ്റെ സമർപ്പിത ജീവിതം നയിച്ച വിശുദ്ധചാവറേച്ചൻ തീർച്ചയായും നമുക്ക് എന്നും ഒരു വെല്ലുവിളിയും മാതൃകയുമാണ്. നമ്മുടെ ജീവിതം ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ക്രമപ്പെടുത്തുന്നതിന് വിശുദ്ധചാവറപിതാവ് തൻ്റെ മാധ്യസ്യം വഴി നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഈ ബലിയർപ്പിക്കുമ്പോൾ ദിവ്യകതനായ പരിശുദ്ധ ബെനഡിക്ട് പതിനാറാമൻ പാപയെയും നമുക്ക് അനുസ്മരിക്കാം. സഭയിൽ ദൈവഹിതം നിറവേറ്റിക്കൊണ്ട് സഭയുടെ പ്രബോധനങ്ങൾക്കും വിശ്വാസ സംഹിതകൾക്കും ശക്തമായ വ്യാഖ്യാനവും അടിത്തറയും നൽകി ഉദ്ബോധനങ്ങളിലൂടെയും തൻ്റെ ശുശ്രൂഷയിലൂടെയും ഉജ്ജ്വലമായ വിശ്വാസാക്ഷ്യം നൽകി നമ്മെ നയിച്ച തീർത്ഥാടകനായ ബെനഡിക്ട് പതിനാറാമൻ പാപയ്ക്ക് പ്രണാമമർപ്പിക്കുകയും ഇങ്ങനെ നല്ലൊരു പാപ്പായി നമുക്ക് നൽകിയതിന് ദൈവത്തിന് നന്ദി പറയുകയും ചെയ്യാം. നാം കുടുംബ വിശുദ്ധീകരണ വർഷത്തിന് തുടക്കം കുറിച്ചിരിക്കുന്ന അവസരം കൂടിയാണ്. നമ്മുടെ എല്ലാ കുടുംബങ്ങളെയും വിശുദ്ധീകരിക്കണമേ എന്നും നവീകരിക്കണമേ എന്നും വിശുദ്ധചാവറ പ്രിയാഘോസച്ചൻ്റെ പ്രത്യേക മാധ്യസ്യം വഴി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഇടവകയിൽ നിന്ന് പ്രത്യേകിച്ച് അവിഭക്ത കുനമാവ് ഇടവകയിൽ നിന്ന് വൈദിക സന്യസ്ത ജീവിതാന്തസ്സുകളിലേക്ക് പ്രവേശിച്ചിട്ടുള്ള എല്ലാവരെയും നമുക്ക് പ്രത്യേകം ഓർക്കാം. എല്ലാ വൈദികർക്കും സന്യസ്തർക്കും ദൈവത്തിൻ്റെ പ്രത്യേകമായ പരിപാലനയും സംരക്ഷണവും എന്നും നൽകണമേ എന്നും വിശുദ്ധചാവറ പിതാവിനെ പോലെ വിധേയത്വത്തിലും വിശുദ്ധിയിലും അനുസരണയിലും എളിമയിലും എന്നും മുൻപന്തിയിൽ നിന്നുകൊണ്ട് തങ്ങളെ പരമേൽപ്പിച്ചിട്ടുള്ള ശുശ്രൂഷ നിർവഹിക്കുവാൻ അവർക്ക് കൃപയേകണമേയെന്നും ബലമേകണമേയെന്നും പ്രത്യേകം ഈ പ്രേരിപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാവരുടെയും നിയോഗങ്ങളും പ്രസേദിമാരുടെ പ്രത്യേക നിയോഗങ്ങളും യൽത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഭക്തിപൂർവം പരിശുദ്ധമായി ബലി നമുക്ക് അർപ്പിക്കാം. സഹോദരരെ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും ഏറ്റുപറയുന്നു. എന്നാൽ വിചാരത്താലും വാക്കാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിന്റെ എനിക്ക് പരിശുദ്ധമാറിയതോടും എല്ലാ മലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. അത്യുന്നതങ്ങളിൽ
കർത്താവായ ദൈവമേ, സഭയുടെ ഐക്യം ദൃഢീകരിക്കാൻ അങ്ങേ പുരോഹിതനായ വിശുദ്ധ കുര്യാക്കോസ് ഏലിയാസ് ചാവറയെ അങ്ങ് നിയോഗിച്ചുവല്ലോ. അദ്ദേഹത്തിന്റെ മാധ്യസ്യം വഴി വിശ്വാസത്തിലുള്ള ഐക്യത്താൽ ഞങ്ങൾ അഭിവൃദ്ധി പ്രാപിക്കാനും വാക്കാലും ഞങ്ങളുടെ അയൽക്കാരുള്ള സമുചിത ശുശ്രൂഷയാലും സുവിശേഷം വ്യാപിപ്പിക്കാനും കാരുണ്യപൂർവ്വം അനുഗ്രഹിക്കണമേ. അങ്ങയുടെ കൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ ഒന്നാം ലേഖനത്തിൽ നിന്ന്, യേശുവാണ് ക്രിസ്തു എന്നത് നിഷേധിക്കുന്നവനല്ലാതെ മറ്റാരാണ് കള്ളം പറയുന്നവൻ. പിതാവിനെയും പുത്രനെയും നിഷേധിക്കുന്നവനാരോ
അവനാണ് അന്തിക്രിസ്തു. പുത്രനെ നിഷേധിക്കുന്നവന് പിതാവുമില്ല, പുത്രനെ ഏറ്റുപറയുന്നവന് പിതാവും ഉണ്ടായിരിക്കും. ആരംഭം മുതൽ നിങ്ങൾ ശ്രവിച്ചത് നിങ്ങളിൽ നിലനിൽക്കട്ടെ. അത് നിങ്ങളിൽ നിലനിൽക്കുമെങ്കിൽ നിങ്ങൾ പുത്രനിലും പിതാവിലും നിലനിൽക്കും. അവൻ നമുക്ക് നൽകിയിരിക്കുന്ന വാഗ്ദാനം ഇതാണ്, നിത്യജീവൻ. നിങ്ങളെ വഴിതെറ്റിക്കുന്നവർ നിമിത്തമാണ് ഇത് ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത്. ക്രിസ്തുവിൽ നിന്ന് നിങ്ങൾ സ്വീകരിച്ച അഭിഷേകം നിങ്ങളിൽ നിലനിൽക്കുന്നു. അതിനാൽ മറ്റാരും നിങ്ങളെ പഠിപ്പിക്കേണ്ടതില്ല. അവന്റെ അഭിഷേകം എല്ലാ കാര്യങ്ങളെയും കുറിച്ച് നിങ്ങളെ പഠിപ്പിക്കും. അത് സത്യമാണ്, വ്യാജമല്ല. അവൻ നിങ്ങളെ പഠിപ്പിച്ചതനുസരിച്ച് നിങ്ങൾ അവനിൽ വസിക്കുവിൻ. കുഞ്ഞു മക്കളെ, അവൻ പ്രത്യക്ഷനാകുമ്പോൾ നമുക്ക് ആത്മധൈര്യം ഉണ്ടായിരിക്കാനും അവന്റെ മുമ്പിൽ ലജ്ജിക്കാതിരിക്കാനും വേണ്ടി അവനിൽ വസിക്കുവിൻ. കർത്താവിന്റെ വചനം. പൂർവകാലങ്ങളിൽ പ്രവാചകന്മാർ വഴി വിവിധ ഘട്ടങ്ങളിലും വിവിധ രീതികളിലും ദൈവം നമ്മുടെ പിതാക്കന്മാരോട് സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ ഈ അവസാന നാളുകളിൽ തന്റെ പുത്രൻ വഴി അവിടുന്ന് നമ്മോട് സംസാരിച്ചിരിക്കുന്നു. Hallelujah, hallelujah.
Hallelujah, hallelujah. Hallelujah, hallelujah. Hallelujah, hallelujah. കർത്താവ് നിങ്ങളോട് കൂടെ. മത്തായിയുടെ വിശുദ്ധ സുവിശേഷങ്ങളുടെ വായന. പൗരസ്ത്യദേശത്ത് നിന്ന് വന്ന മൂന്ന് ജ്ഞാനികൾ പോയി കഴിഞ്ഞപ്പോൾ കർത്താവിന്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് ജോസഫിനോട് പറഞ്ഞു, എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടി ഈജിപ്തിലേക്ക് പലായനം ചെയ്യുക. ഞാൻ പറയുന്നത് വരെ അവിടെ താമസിക്കുക. ഹെറോദേസ് ശിശുവിനെ വധിക്കുവാൻ വേണ്ടി ഉടനെ അന്വേഷണം തുടങ്ങും. അവൻ ഉണർന്ന് ശിശുവിനെയും അമ്മയെയും കൂട്ടി ആ രാത്രി തന്നെ ഈജിപ്തിലേക്ക് പോയി. ഹെറോദേസിന്റെ മരണം വരെ അവിടെ വസിച്ചു. ഈജിപ്തിൽ നിന്ന് ഞാൻ എന്റെ പുത്രനെ വിളിച്ചു എന്ന് പ്രവാചകനിലൂടെ കർത്താവ് അരുളിച്ചെയ്തത് പൂർത്തിയാകാനാണ് ഇത് സംഭവിച്ചത്. ഹെറോദേസിന്റെ മരണത്തിന് ശേഷം ഈജിപ്തിൽ വെച്ച് കർത്താവിന്റെ ദൂതൻ ജോസഫിന് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടി ഇസ്രായേൽ ദേശത്തേക്ക് മടങ്ങുക. ശിശുവിനെ വധിക്കുവാൻ ശ്രമിക്കുന്നവർ മരിച്ചു കഴിഞ്ഞു. അവൻ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂടി ഇസ്രായേൽ ദേശത്തേക്ക് പുറപ്പെട്ടു. മകൻ അർക്കലാവോസാണ് പിതാവായ ഹെറോദേസിന്റെ സ്ഥാനത്ത് യൂദായിൽ ഭരിക്കുന്നത് എന്ന് കേട്ടപ്പോൾ അവിടേക്ക് പോകുവാൻ ജോസഫിന് ഭയമായി. സ്വപ്നത്തിൽ ലഭിച്ച മുന്നറിയിപ്പ് അനുസരിച്ച് അവൻ ഗലീലയിൽ പ്രദേശത്തേക്ക് പോയി. അവൻ നസറായൻ എന്ന് വിളിക്കപ്പെടും എന്ന് പ്രവാചകൻ വഴി അരുളി ചെയ്യപ്പെട്ടത് നിർവൃത്തിയാകുവാൻ നസറത്ത് എന്ന പട്ടണത്തിൽ അവൻ ചെന്ന് പാർത്തു. കർത്താവിന്റെ സുവിശേഷം. ക്രിസ്തുവേ അങ്ങേ സ്തുതി. കർത്താവായ യേശുവിന്റെ നിത്യപൗരോഹിത്യത്തിൽ പങ്കു കാരണം സുവിശേഷത്തിന്റെ സന്തോഷം ലോകത്തെ അറിയിക്കുവാൻ വിളിക്കപ്പെട്ടവനുമായ പെരിയ ബഹുമാനപ്പെട്ട എബിച്ചനച്ഛ കുനമാവ് ഇടവക കുടുംബത്തിന്റെ ആത്മീയ പിതാവായ പെരിയ ബഹുമാനപ്പെട്ട മോൺസിന്യോ സെബാസ്റ്റ്യൻ ലൂയിസ് അച്ഛ ശ്രേഷ്ഠരായ സഹോദര വൈദികരെ ദൈവത്തിന് ഏറ്റവും പ്രിയമുള്ള സന്യാസിനി സമർപ്പിതരെ സ്നേഹമുള്ള ഡീക്കൻ സെമിനാരി വിദ്യാർത്ഥികളെ പ്രിയമുള്ള മാതാപിതാക്കളെ കുഞ്ഞു മക്കളെ ചില പുണ്യജീവിതങ്ങൾ കൊണ്ട് ചില സ്ഥലങ്ങളൊക്കെ ലോകത്തിന്റെ മുൻപിൽ പ്രകാശിച്ചു നിൽക്കും. അവരെവിടെ ജനിച്ചു എന്നുള്ളതല്ല, അവരെവിടെ ജീവിച്ചു അവരുടെ വിശുദ്ധി ഈ ലോകത്തെ അറിയിച്ചുകൊണ്ട് അവരെവിടെ മരിച്ചു എന്നുള്ളത് കൊണ്ടാണ് ആ സ്ഥലങ്ങളൊക്കെ ലോകത്തിന് പ്രിയപ്പെട്ടതായി മാറിയത്. വിശുദ്ധ അന്തോണീസിന്റെ ജീവിതം കൊണ്ടും മരണം കൊണ്ടും പാദുവ ലോകത്തിന് അറിയപ്പെട്ടതുപോലെ മദർ തെരേസയുടെ ജീവിതവും മരണവും കൊണ്ടും കൽക്കട്ട ഇന്ന് അറിയപ്പെടുന്നതുപോലെ രണ്ട് പുണ്യാത്മാക്കളുടെ ജീവിതം കൊണ്ട് കുലമാവും ഇന്ന് ലോകമറിയുന്ന ഇടമാണ്. വിശുദ്ധ ചാവറ കുര്യാക്കോ സച്ചന്റെയും എലീഷ പുണ്യവതിയുടെയും ജീവിതം കൊണ്ട് കുനമാവിങ്ങനെ ലോകത്തിന് മുൻപിൽ
പ്രകാശിച്ച് നിൽക്കുകയാണ്. അതുകൊണ്ടാണ് ആമുഖത്തിലെ എബിജനച്ചൻ പറഞ്ഞത്, ചാവറ എന്ന പുണ്യം അലിഞ്ഞു ചേർന്ന ഈ മണ്ണിൽ ജീവിക്കുവാൻ ഭാഗ്യം ലഭിച്ച നമുക്ക് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളുടെ അംശമുണ്ട് എന്ന്. തീർച്ചയായും നമുക്ക് ഓരോരുത്തർക്കും വേണ്ടത് ആ ജീവിതങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട് നമ്മൾ ഓരോരുത്തരും പ്രകാശിച്ച് ഈ തലമുറയ്ക്ക് മാതൃകയായി തീരുക എന്നുള്ള വലിയ ഉത്തരവാദിത്തത്തിലേക്കാണ് നമ്മളെയൊക്കെ ദൈവം വിളിച്ചിരിക്കുന്നത്. ഈ ജീവിതങ്ങളോട് ചേർന്ന് നിൽക്കുന്നില്ല എങ്കിൽ പതിയെ പതിയെ ഈ പുണ്യങ്ങളുടെ സൗരഭ്യമൊക്കെ നമുക്ക് നഷ്ടമായി പോകും. കഴിഞ്ഞ ആഴ്ചയില വാഗമണിലുള്ള ഞങ്ങളുടെ ആശ്രമത്തിലേക്ക് വൈദികരുടെ മാസധ്യാനത്തിന് വേണ്ടി ഞങ്ങൾ പോകുമ്പോഴോ വാഴക്കുളം ഭാഗത്ത് കൂടിയാണ് ഞങ്ങൾ യാത്ര ചെയ്തത്. ആ പ്രദേശത്തേക്ക് ഞങ്ങൾ എത്തി എന്നുള്ളതിന് ഓർമ്മപ്പെടുത്തുന്ന വിധത്തില് പൈനാപ്പിളിന്റെ സൗരഭ്യം അങ്ങനെ തെരുവീതികളിൽ നിറഞ്ഞു നിന്നു. പക്ഷെ പതിയെ പതിയെ ഞങ്ങളുടെ വാഹനം ഇങ്ങനെ അകന്നകന്ന് പോകാൻ തുടങ്ങിയപ്പോൾ മെല്ലെ മെല്ലെ ആ സൗരഭ്യവും ഞങ്ങൾക്ക് നഷ്ടമായി. സ്നേഹമുള്ളവരെ, ഇതുപോലെയാണ് ഈ പുണ്യ ജീവിതങ്ങളൊക്കെ കടന്ന് ജീവിച്ച് ഈ മണ്ണിൽ അലിഞ്ഞു ചേർന്നിട്ടുണ്ടെങ്കിലും അതിനോട് ചേർന്ന് നിൽക്കുവാൻ നമ്മുടെ ഭാഗത്ത് നിന്ന് പരിശ്രമമില്ലാതെയായി കഴിഞ്ഞാൽ പതിയെ പതിയെ ആ സൗരഭ്യമൊക്കെ നമുക്ക് നഷ്ടമായി തുടങ്ങും. അങ്ങനെ നഷ്ടപ്പെടുത്തേണ്ടതല്ല അവർ നമുക്ക് പകർന്നു തന്ന ഈ സനാതന മൂല്യങ്ങൾ എന്ന് ഓർമ്മപ്പെടുത്തുവാനാണ് ഞാൻ ആഗ്രഹിക്കുക. പഴയ നിയമത്തില് ദൈവം ചില ആളുകളെ തിരഞ്ഞെടുത്തുകൊണ്ട് കൂടാരത്തില് ദൈവ സാന്നിധ്യത്തിന്റെ പേടകമിരിക്കുന്നിടത്ത് കിടാവിളക്കുകൾ കത്തിക്കുവാനായിട്ട് അവരോട് ആവശ്യപ്പെടുന്നുണ്ട്. ഒലിവിന്റെ എണ്ണ പകർന്ന് ഒരിക്കലും അണയാതെ ആ തിരിനാളം അവിടെ അങ്ങനെ തെളിഞ്ഞു നിൽക്കണമെന്ന് ദൈവമായ കർത്താവ് അവരോട് കൽപ്പിക്കുന്നു. ഇതുപോലെ ഈ വിശുദ്ധ ജീവിതങ്ങൾ നമുക്ക് പകർന്നു തന്ന നന്മകളെ ഒരിക്കലും അണഞ്ഞു പോകാതെ കിടാവിളക്കിന്റെ കാവൽക്കാരായി മാറുവാനാണ് ഇവിടെ ഇരിക്കുന്ന ഓരോ മാതാപിതാക്കളെയും ദൈവം വിളിച്ചിരിക്കുന്നത്. മൂല്യങ്ങളെ നഷ്ടപ്പെടുത്താതെ അവ ജീവിതത്തിൽ ജീവിച്ച് പ്രകാശിച്ച് മക്കളിലേക്ക് പകർന്നു കൊടുക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. ചിലപ്പോഴൊക്കെ നമ്മുടെ മക്കള് ഈ അർത്ഥം എന്തെന്നറിയാതെ ചില ടീഷർട്ടുകളൊക്കെ ഇട്ടുകൊണ്ട് വരും. അതിൽ കുറെ വാചകങ്ങൾ ഉണ്ടാകും. അവിടെ ഇരിക്കുന്ന ഒരു കുട്ടി എഴുതി വെച്ചിട്ടുണ്ട് ഡാഡീസ് ജിയ എന്ന്. അതെ, ആ കുട്ടി പറയുകയാണ് ഞാൻ എന്റെ ഡാഡിയുടേതാണ്. ഇതുപോലെ ഒരിക്കലും ഒരു കുഞ്ഞു മകൻ അതിസുന്ദരമായ ഒരു ടീഷർട്ട് ധരിച്ചുകൊണ്ട് ദേവാലയത്തിലേക്ക് വന്നു. അതിലെഴുതി വെച്ച വാചകങ്ങളുടെ അർത്ഥം അവൻ അറിയുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. അതിലെഴുതിയിരുന്നത് ഇങ്ങനെയാണ്, ഇഫ് ഐ ആം നോട്ട് ലുക്കിംഗ് ഫെയർ ഇറ്റ് ഈസ് ബിക്കോസ് മൈ പാരന്റ്സ് ഡ്രസ് മീ. ഞാൻ സുന്ദരനായി കാണപ്പെടുന്നില്ല എങ്കിൽ അതിന്റെ കാരണം എന്റെ മാതാപിതാക്കളാണ് എന്നെ അണിയിച്ചൊരുക്കിയത് എന്നാണ് അവൻ ലോകത്തോട് പറയുന്നത്. അവൻ അറിഞ്ഞോ അറിയാതെയോ ആണ് അതിട്ടുകൊണ്ട് വന്നതെങ്കിലും വായിക്കുന്നവർക്ക് ലഭിക്കുന്ന സന്ദേശം അതാണ്. സ്നേഹമുള്ളവരെ, നമ്മുടെയൊക്കെ മക്കള് ഇന്ന് ഈ ലോകത്തിന് മാതൃകയായി തീരുന്നില്ല എങ്കിൽ ആ മക്കള് നിശബ്ദതയിൽ ഈ ലോകത്തോട് പറയുന്നുണ്ട്, ഇത് ഞങ്ങളുടെ തെറ്റല്ല, ഞങ്ങളെ ഒരുക്കിയത് മാതാപിതാക്കളാണ്.
ഞങ്ങളെ ഒരുക്കാൻ ദൈവം ഞങ്ങളെ ബലമേൽപ്പിച്ചത് ഞങ്ങളുടെ മാതാപിതാക്കളെയാണ്. അവർക്കതിന് നേരമുണ്ടായില്ല, അവരതിന് ശ്രദ്ധ കൊടുത്തില്ല, അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെയായി തീർന്നതെന്ന് അവർ ഈ ലോകത്തോട് സാക്ഷ്യം വഹിക്കുന്നുണ്ട്. സുഭാഷിത പുസ്തകം 22:6 വാക്യം ഇങ്ങനെ പറയുന്നു, ശൈശവത്തിൽ ജീവിക്കേണ്ട മൂല്യങ്ങളെ കുറിച്ച് നീ പറഞ്ഞു കൊടുക്കുക, വാർദ്ധക്യത്തിലും അവൻ അതിൽ നിന്ന് വ്യതിചലിക്കുകയില്ല. ശൈശവത്തിൽ അവൻ ജീവിക്കേണ്ട മൂല്യങ്ങൾ നീ പറഞ്ഞു കൊടുക്കുക, വാർദ്ധക്യത്തിലും അവൻ അതിൽ നിന്ന് വ്യതിചലിക്കുകയില്ല. അച്ഛൻ എന്തുകൊണ്ടാണ് ഈ മാതാപിതാക്കൾക്ക് ഇത്ര പ്രാധാന്യം കൊടുത്ത്, കുടുംബത്തിന് ഇത്ര പ്രാധാന്യം കൊടുത്ത് സംസാരിക്കുന്നത് എന്ന് വെച്ചാൽ, ഈ മണ്ണിന്റെ വിശുദ്ധനായ ചവറാ കുര്യാക്കോസച്ചൻ ഇങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ട്, എന്നെ അനുസ്മരിക്കുന്നെങ്കിൽ ഞാൻ കുടുംബത്തിന് വേണ്ടി എഴുതിയ ഈ ചാവലുൾ വായിക്കുന്നതിലൂടെ മാത്രമായിരിക്കണം, മറ്റൊന്നിലൂടെയും എന്നെ അനുസ്മരിക്കേണ്ട ആവശ്യമില്ല എന്ന്. കുടുംബത്തിന് അത്രമാത്രം, കുടുംബ ബന്ധത്തിന് അത്രമാത്രം പ്രാധാന്യമുണ്ടെന്ന് കാണുകയും വിശ്വസിക്കുകയും ഓരോ കുടുംബത്തെയും ആ മൂല്യങ്ങളിൽ അധിഷ്ഠിതമായി ജീവിക്കുവാൻ ആഹ്വാനം ചെയ്യുകയും ചെയ്ത ഒരു പുണ്യാത്മാവാണ് ചവറ കുര്യാക്കോസ് അച്ഛൻ. അദ്ദേഹം മാത്രമല്ല, 2 മുൻപ് നമ്മിൽ നിന്ന് കടന്നുപോയ ബെനഡിക്ട് 16 മാർപ്പാപ്പയെ കുറിച്ച് ലോകം പറയും നിലപാടുകളിൽ കാർക്കശ്യമുള്ളവൻ, ലോകം പറയും നിലപാടുകളിൽ കാർക്കശ്യമുള്ളവൻ. എന്തിനാണ് ഈ പിതാവ് കാർക്കശ്യം കാണിച്ചതെന്ന് അറിയാമോ? വിവാഹേതര ബന്ധങ്ങൾ ഒരിക്കലും സമ്മതിക്കാൻ തയ്യാറാകാതിരുന്ന ഒരു പിതാവ്, ഗർഭചിത്രത്തിനെതിരെ വളരെ ശക്തമായിട്ട് ഈ ലോകത്തോട് പ്രവാചക ശബ്ദം പോലെ ഈ ലോകത്തെ ഓർമ്മപ്പെടുത്തിയ പിതാവ്, കുടുംബജീവിതത്തിൽ ഭാര്യഭർത്തൃ ബന്ധത്തിലുണ്ടാകേണ്ട വിശ്വസ്തതയെ കുറിച്ച് അടിവരയിട്ട് പറഞ്ഞ ഒരു പിതാവ്. ഉദാഹരണമായി പറഞ്ഞാൽ, ഹെറോദ്യസിന്റെ മുൻപിൽ പോയി ഹെറോദിയായെ ഭാര്യയായി സ്വീകരിക്കുന്നത് ശരിയല്ല എന്ന് ശക്തമായി ആ രാജാവിനോട് പറഞ്ഞ സ്നാപക യോഹന്നാനെ പോലെ, തങ്ങളുടെ സൗകര്യങ്ങൾ തൊത്ത് ബന്ധങ്ങളെയും മൂല്യങ്ങളെയും വളച്ചൊടിച്ചുകൊണ്ട് സുഖങ്ങൾ മാത്രം തേടുന്ന ലോകത്തിന്റെ മുൻപിൽ മൂല്യങ്ങൾക്ക് പ്രാധാന്യമുണ്ട് എന്ന് പിടിവാശി പിടിച്ച ഒരു പിതാവ്. മറ്റൊന്നിനും വേണ്ടിയല്ല പിതാവ് നിലകൊണ്ടത്. കാരണം ബെനഡിക്ട് 16 മാർപ്പാപ്പയ്ക്ക് ദൈവം കുടുംബത്തെ എങ്ങനെ കാണുന്നു, കുടുംബ ബന്ധങ്ങളെ എങ്ങനെ കാണുന്നു എന്നുള്ള അടിയുറച്ച ബോധ്യമുണ്ടായിരുന്നു. ഹെബ്രായർ എഴുതിയ ലേഖനം 13:4 വാക്യം ഇങ്ങനെ പറയുന്നു, എല്ലാവരുടെയും ഇടയിൽ വിവാഹം മൂല്യമുള്ളതായി കണക്കാക്കണം, എല്ലാവരുടെയും ഇടയിൽ വിവാഹം മൂല്യമുള്ളതായി കണക്കാക്കണം, നിങ്ങളുടെ മണിയറകൾ അശുദ്ധമാകാതെ കാക്കണം. കാരണം വ്യഭിചാരികളെയും ദുർമാർഗികളെയും കർത്താവ് വിധിക്കും. എബ്രായർക്ക് എഴുതിയ ലേഖനം 13:4 ഇത്. മലാക്കി പ്രവാചകന്റെ പുസ്തകം 2:10 പറയുന്നു, നിന്റെ യൗവനത്തിലെ ഭാര്യയോട് നീ വിശ്വസ്തത പുലർത്തുന്നില്ലെങ്കിൽ നിന്റെ പ്രാർത്ഥനകളും ബലികളും ദൈവത്തിന് സ്വീകാര്യമല്ല. വിശുദ്ധ ഗ്രന്ഥം വിവാഹ ജീവിതത്തിന് ദൈവം വിവാഹ ജീവിതത്തിന് കൊടുക്കുന്ന പ്രാധാന്യം എത്രമാത്രം വലുതെന്ന് തിരിച്ചറിയുക. ഈ തിരിച്ചറിവാണ് ബെനഡിക്ട് 16 മാർപ്പാപ്പയെയും ചവറ കുര്യാക്കോസ് പിതാവിനെയും ഒക്കെ കുടുംബത്തിന് ഇത്രമാത്രം പ്രാധാന്യം കൊടുക്കാനുള്ള, അവരൊക്കെ കുടുംബത്തിനെ കുറിച്ച് ഇങ്ങനെ ഘോരഘോരം വാചാലമായി സംസാരിച്ചത്. ഇനി ദൈവം എങ്ങനെയാണ് കുടുംബത്തെ കാണുന്നതെന്ന് വിശുദ്ധ ഗ്രന്ഥത്തിലെ ചില ഉദാഹരണങ്ങൾ എടുത്തുകൊണ്ട് നമുക്ക് കാണാം. ഉൽപ്പത്തി പുസ്തകം 7 നമുക്കറിയാം, പശ്ചാത്തലം
അധാർമികതയിലൂടെ ലോകത്ത് പാപം പെരുകിക്കഴിഞ്ഞപ്പോൾ അതിൻ്റെ പരിണിത ഫലമായി എല്ലാം നശിക്കാൻ പോകുന്നുവെന്ന് തിരിച്ചറിയുമ്പോൾ ദൈവമായ കർത്താവ് നോഹയുടെ കുടുംബത്തെ തിരഞ്ഞെടുക്കുന്നുണ്ട്. തിരഞ്ഞെടുക്കുന്നതിന് ഏഴാം അധ്യായം ഒന്നാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, നോഹ കർത്താവിന്റെ മുൻപിൽ നീതിയുള്ളവനായി കാണപ്പെട്ടു. നോഹ കർത്താവിന്റെ മുൻപിൽ നീതിയുള്ളവനായി കാണപ്പെട്ടു. ആ കുടുംബത്തെ എടുത്തുകൊണ്ട് ആ കുടുംബത്തിലൂടെയാണ് വീണ്ടും ഒരു പുതിയ സമൂഹത്തെ കർത്താവ് പണിതുയർത്തുന്നത്, സൃഷ്ടിക്കുന്നത്. ബാബേൽ ഗോപുരത്തിന്റെ തകർച്ചയിലും വീണ്ടും അബ്രഹാമിനെയും സാറായെയും തിരഞ്ഞെടുക്കുന്ന ദൈവമായ കർത്താവ് അവരെ കുറിച്ച് പറയുന്നതും ഇത് തന്നെയാണ്. ദൈവത്തിന്റെ വഴികളിൽ നടന്നവർ, ദൈവത്തിന്റെ വഴികളിൽ നടന്നവർ, ദൈവം പറഞ്ഞതനുസരിച്ച് ജീവിച്ചവർ, നീതിയോടെ ദൈവ മുൻപിൽ വ്യാപരിച്ചവർ, ആ കുടുംബത്തിലൂടെ അനേകായിരം വരുന്ന ഈ ലോകത്തിലെ എല്ലാ മക്കളെയും അനുഗ്രഹിക്കുമെന്ന് ഉൽപ്പത്തിയുടെ 22 അധ്യായത്തിൽ കർത്താവ് അരുൾ ചെയ്യുന്നുണ്ട്. ഈ കുടുംബത്തിലൂടെ ഇനി പുതിയ നിയമത്തിലേക്ക് കടന്നു വന്നാൽ പുതിയ നിയമം ആരംഭിക്കുന്നത് രാജാക്കന്മാരുടെയോ പുരോഹിതരുടെയോ പ്രവാചകന്മാരുടെയോ കഥകൾ പറഞ്ഞുകൊണ്ടല്ല. ലൂക്കാ സുവിശേഷകൻ ആരംഭിക്കുന്നത് സഖറിയ എലിസബത്ത് ദമ്പതികളുടെ ജീവിതം പറഞ്ഞു വെച്ചുകൊണ്ടാണ്. ഈ സഖറിയ എലിസബത്ത് ദമ്പതികളുടെ ഗുണമായിട്ട് അവിടെ ലൂക്കാ സുവിശേഷകൻ അടിവരയിട്ട് പറയുന്നത് കർത്താവിൽ നീതിനിഷ്ഠരും വിശുദ്ധിയുള്ളവരുമായിരുന്നു അവര്. കർത്താവിന്റെ മുൻപിൽ നീതിനിഷ്ഠരും വിശുദ്ധിയുള്ളവരുമായിരുന്നു അവർ. അവരിലൂടെയാണ് പുതിയ നിയമത്തിൽ ആരംഭം കുറിക്കുക. അതിന്റെ പൂർത്തീകരണം യൗസേപിതാവിലും മാതാവിലും ആ കുടുംബത്തിലേക്ക് ദൈവത്തിന്റെ പുത്രൻ കടന്നു വരുന്നതോടുകൂടി അത് പൂർണ്ണമാവുകയാണ്. സ്നേഹമുള്ളവരെ, ദൈവത്തിന് എന്നും സമൂഹത്തെ പുതുതായി വാർത്തെടുക്കുവാൻ തന്റെ രക്ഷാകര പദ്ധതി ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട് എപ്പോഴും ഒരു കുടുംബത്തെ ആവശ്യമായിരുന്നു. നീതിയുള്ള വിശുദ്ധിയുള്ള മാതാപിതാക്കളുള്ള ഒരു കുടുംബത്തെ ആവശ്യമായിരുന്നു ദൈവത്തിന്. ഇന്നും ദൈവം ആഗ്രഹിക്കുന്നത് നീതിയുള്ള വിശുദ്ധിയുള്ള ഒരു കുടുംബത്തെയാണ്. ഈ കാലത്തിന്റെ ചുവരെഴുതുകൾ വായിച്ചുകൊണ്ടാണ് അഭിവന്യ മെത്രാപ്പോലീത്ത 2023 വരാപ്പുഴ അതിരൂപതയ്ക്ക് കുടുംബ വിശുദ്ധീകരണ വർഷമായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. കാരണം വിശുദ്ധീകരിക്കപ്പെടേണ്ടത് കുടുംബമാണ് ആദ്യം. ആ കുടുംബത്തിൽ നിന്നാണ് പിന്നീട് പ്രവാചകന്മാരും രാജാക്കന്മാരും പുരോഹിതന്മാരും ഒക്കെ ദൈവത്തിന്റെ ശുശ്രൂഷകരായിട്ട് കടന്നു വന്നിട്ടുള്ളത്. അതിലേറ്റവും നല്ല ഉദാഹരണം ഈ അൾഹാരയ്ക്ക് എന്റെ പിറകിലായി നിരനിരയായി ഇരിക്കുന്ന വൈദികര് തന്നെയാണ്. കുനമാവ് ഇടവകയിലെ മാതാപിതാക്കള് കുടുംബങ്ങള് ദൈവത്തോട് ചേർന്ന് വിശ്വാസത്തിൽ ജീവിച്ചതിന്റെ ഫലമാണ് ഈ ഇരിക്കുന്ന വൈദികര്. ഇരിക്കുന്നവര് മാത്രമല്ല, ഒരുപാട് വൈദികരും സന്യസ്തരും ഉള്ള വലിയൊരു ഇടവകയാണ് കുനമാവെന്ന് എനിക്കറിയാം, നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം. സ്നേഹമുള്ളവരെ, ഇന്ന് ഈ ദൈവവിളികള് സമർപ്പിത വൈദികരൊക്കെ കുറഞ്ഞു പോകുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം മാതാപിതാക്കളുടെ ജീവിതം എവിടെയോ പാളിപ്പോകുന്നുണ്ട്. മൂല്യങ്ങളുടെ കാവലായി തീരേണ്ട മാതാപിതാക്കളുടെ ജീവിതം എവിടെയോ പാളിപ്പോകുന്നുണ്ട്. കർത്താവിന് ഏറ്റവും പ്രിയമുള്ള കുടുംബങ്ങളൊക്കെ സ്വർഗതുല്യമാകുന്നതിന് പകരം വെറും ഹോസ്റ്റലുകളും ലോഡ്ജുകളും മാത്രമായി അധപ്പതിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക്, ഒരുപാട് ആളുകൾ കൂട്ടം ചേർന്ന് ജീവിക്കുന്ന ഒരിടം മാത്രമായി കുടുംബങ്ങൾ മാറുന്നുണ്ട്. പണ്ടൊക്കെ നമ്മുടെ നാട്ടില് കുടുംബത്തിലുള്ളവര് മതിൽ കിട്ടുന്നതിനായിരുന്നു പ്രാധാന്യം കൊടുത്തത്. കാരണം അയൽക്കാരോടുള്ള പിണക്കങ്ങള് അല്ലെങ്കിൽ അയൽക്കാരിൽ നിന്നുള്ള കുറച്ച്
സ്വകാര്യതയൊക്കെ വേണമെന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് മതില് കെട്ടുമായിരുന്നു. ചിലര് വലിയ മതില് കെട്ടും, ചിലര് ചെറിയ മതില് കെട്ടും. എങ്ങനെ വന്നാലും ഒരു മതിലുണ്ടായിരുന്നു രണ്ട് കുടുംബങ്ങൾക്കിടയിലായിരുന്നു. പക്ഷെ ഇന്ന് ഇന്ന് മതിലല്ല പ്രശ്നം, കുടുംബത്തിലെ ഇടവാതിലുകൾ അടഞ്ഞു പോകുന്നതാണ് പ്രശ്നം. കുടുംബത്തിലെ ഇടവാതിലുകൾ അടഞ്ഞു കിടക്കുന്നതാണ് പ്രശ്നം. ഒരു വീട്ടിലേക്ക് കയറി ചെന്നപ്പോൾ അമ്മ ഇങ്ങനെ ഭക്ഷണവും വിളമ്പി കാത്തിരിക്കുകയാണ്. അമ്മച്ചിയോട് ചോദിച്ചു, മക്കൾ വരാൻ വേണ്ടി കാത്തിരിക്കുകയാണോ? അമ്മച്ചി സങ്കടത്തോടെ പറഞ്ഞത് ഇങ്ങനെയാണ്, ആരും വരാനില്ലച്ചോ, എല്ലാവരും ഇവിടെയുണ്ട്. രാവിലെ എന്തോ ഒന്ന് പറഞ്ഞ് ചെറുതായിട്ടൊന്ന് സ്വരമുയർത്തി സംസാരിച്ചതാണ്. അവള് മുറിയിൽ കയറി വാതിലടിച്ചിട്ട് മണിക്കൂറുകളായി. അവൾക്ക് കൂട്ടായി അവളുടെ ഫോണുണ്ട്. ഇനി എപ്പോഴാണ് ഈ വാതിലൊന്ന് തുറക്കുന്നതെന്ന് ഞാനിങ്ങനെ കാത്തിരിക്കുകയാണ്. പണ്ടൊക്കെ മക്കൾ ജോലിക്ക് പോകുമ്പോൾ ഭക്ഷണം വിളമ്പി ഇതുപോലെ കാത്തിരിക്കുന്ന അമ്മമാരുണ്ടായിരുന്നു. ഇന്ന് അമ്മമാര് അപ്പന്മാരൊക്കെ കാത്തിരിക്കുന്നത് ഇപ്പോഴാണ് മക്കള് ഈ വാതിലൊന്ന് തുറന്ന് ഞങ്ങളോട് സംസാരിക്കാനായിട്ടൊന്ന് തല ഉയർത്തുന്നത് എന്ന് ആലോചിച്ചുകൊണ്ടാണ് അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. ആളുണ്ടായിട്ടും അനാഥരായി ജീവിക്കുന്ന മാതാപിതാക്കളുള്ള കുടുംബങ്ങളെയാണ് നാം ഇന്ന് കാണുക. കുടുംബ ബന്ധങ്ങളില സ്ഥാനങ്ങൾ, ബന്ധങ്ങൾക്കുള്ള മൂല്യങ്ങൾ നഷ്ടപ്പെട്ടു പോയി. ഏതിനും എന്തിനും കേസ് കൊടുക്കുന്നൊരു പ്രവണത, ഏതിനും എന്തിനും കേസ് കൊടുക്കുന്നൊരു പ്രവണതയാണ് ഇന്ന്. രണ്ട് ദിവസം മുൻപ് ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്നൊരു വാർത്ത മനോരമയിൽ വന്നു. അതിപ്രകാരമാണ്, ഒരു 9-ാം ക്ലാസ്സുകാരൻ അപ്പനെതിരെ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിരിക്കുകയാണ്. പരാതി എന്താണെന്ന് അറിയണോ? മുത്തശ്ശി തന്ന 300 രൂപ അച്ഛനിൽ നിന്ന് കടമായി വാങ്ങി, അത് പോലീസ് ഇടപെട്ട് എത്രയും പെട്ടെന്ന് എനിക്ക് വാങ്ങിത്തരണം. കൂട്ടുകാര് പറഞ്ഞു കൊടുത്തു, പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെട്ടാ മതി, കാര്യങ്ങളൊക്കെ അവര് നോക്കിക്കൊള്ളും. ആ കുഞ്ഞു മനസ്സിൽ അറിയാനായിട്ടായിരിക്കും. പക്ഷേ ഇന്ന് മുതിർന്നവരും ഇത് തന്നെയാണ് ചെയ്യുന്നത്, വളർന്ന മക്കളും ഇത് തന്നെയാണ് ചെയ്യുന്നത്. കുടുംബത്തിൽ നിന്നുള്ള അവകാശത്തിന് വേണ്ടി, അപ്പനിൽ നിന്ന് അമ്മയിൽ നിന്നുള്ള സംരക്ഷണത്തിന് വേണ്ടി പോലീസ് സ്റ്റേഷനെ ആശ്രയിക്കുന്ന ഒരു സംസ്കാരം. ചവറ പിതാവ് തന്റെ ചാവറുകളിൽ പറയുന്നുണ്ട്, നിങ്ങളുടെ ഇടയില്, നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ ഇടയിലുള്ള തർക്കങ്ങളില് പുറമേ നിന്നുള്ള ന്യായപീഠങ്ങളെ സമീപിക്കുന്നതിന് മുൻപേ പരസ്പരം നിങ്ങൾക്ക് തിരുത്തിക്കൂടെ, പരസ്പരം നിങ്ങൾക്ക് ക്ഷമിച്ചുകൂടെ, പരസ്പരം നിങ്ങൾക്ക് മനസ്സിലാക്കിക്കൂടെ. ഇത് ചാവറ കുര്യാക്കോസ് പിതാവിനെ മാത്രമല്ല, 1 കൊരിന്ത്യോസ് 6:1-8 തിരുവചനങ്ങൾ വീട്ടിൽ പോയിട്ട് വായിച്ചാൽ മതി. എല്ലാം അച്ഛൻ പറയുന്നില്ല, അറിയണോ എന്ന് ആഗ്രഹമുള്ളവർ വീട്ടിൽ പോയി വായിച്ചു നോക്കിയാൽ മതി. 1 കൊരിന്ത്യോസ് 6:1-8 തിരുവചനങ്ങൾ. മുന്നൂറ് രൂപയ്ക്ക് വേണ്ടി പിതാവിനെതിരെ അവൻ കേസ് കൊടുത്തു. നമ്മളും ഇന്ന് ഒരുപാട് പേര് ഇതുപോലെ കേസ് കൊടുക്കുന്നുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടവരോടൊപ്പം ജീവിക്കാൻ. ഊട്ടി വളർത്തിയവരൊക്കെ അപ്പാടെ മറന്ന് കളഞ്ഞുകൊണ്ട് നമ്മൾ ഇന്ന് ജീവിക്കുകയാണ്. ദൈവം പക്ഷെ ഈ മാതാപിതാക്കൾക്ക് കൊടുക്കുന്ന സ്ഥാനം എത്ര വലുതെന്ന് മക്കളെ നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ടാണ് വിശുദ്ധ ഗ്രന്ഥം പറയുക, അമ്മയ്ക്ക് മകന്റെ മേലുള്ള അവകാശം അവിടെ നിന്ന് സ്ഥാപിച്ചിരിക്കുന്നു. അമ്മയ്ക്ക് മകന്റെ മേലുള്ള, മക്കളുടെ മേലുള്ള അവകാശം ദൈവം സ്ഥാപിച്ചിരിക്കുന്നു. പിതാവിനെ ബഹുമാനിക്കുന്നവൻ അവന്റെ കുടുംബത്തിന് അനുഗ്രഹങ്ങൾ കൊണ്ടുവരികയാണ്. പിതാവിനെ ബഹുമാനിക്കുന്നവൻ അവന്റെ കുടുംബത്തിന് അനുഗ്രഹങ്ങൾ കൊണ്ടുവരുന്നു. അവൻ എന്നും അനേക വർഷങ്ങൾ സന്തോഷത്തോടുകൂടെ ദൈവത്തിന്റെ സന്നിധിയിൽ ജീവിക്കുമെന്നാണ് വിശുദ്ധ ഗ്രന്ഥം പറയുക. മാതാപിതാക്കൾക്ക് അത്രമാത്രം സ്ഥാനം. ദൈവത്തിന് തൊട്ടു താഴെയായി ദൈവം അവരെ കാണുന്നത് കൊണ്ടാണ്
ഒരു പുരോഹിതനെ ബഹുമാനിക്കണം, ഒരു പ്രവാചകനെ ബഹുമാനിക്കണം, ഒരു മാർപ്പാപ്പയെ ബഹുമാനിക്കണം എന്നൊന്നും കർത്താവിന്റെ കൽപ്പനകളിൽ അവിടെ നിന്ന് പറഞ്ഞു വെച്ചിട്ടില്ല. ആകെ പറഞ്ഞു വെച്ചത് മാതാപിതാക്കന്മാരെ ബഹുമാനിക്കണം. മാതാപിതാക്കന്മാരെ ബഹുമാനിക്കാൻ പഠിച്ചു കഴിഞ്ഞാല് പുരോഹിതനെ ബഹുമാനിക്കും, മാർപ്പാപ്പയെ ബഹുമാനിക്കും, പ്രവാചകന്മാരെ ഗുരുക്കന്മാരെ ബഹുമാനിക്കും. മാതാപിതാക്കളെ ബഹുമാനിക്കാൻ പഠിക്കാത്തവൻ ആരെയും ബഹുമാനിക്കില്ല, ആരെയും ബഹുമാനിക്കില്ല. പറയുകയാണെങ്കിൽ ഇങ്ങനെ നീണ്ടു നീണ്ടു പോകും. നിങ്ങൾ അവിടെ ഇരുന്ന് എനിക്കെതിരെ പിറുപിറുത്ത് തുടങ്ങും. അതിന് മുൻപേ അവസാനിപ്പിക്കുന്നതാണ് നല്ലത്. അവസാനമായി ഓർമ്മപ്പെടുത്തുകയാണ്, പാരമ്പര്യത്തിൽ കടിച്ചു തൂങ്ങിയത് കൊണ്ട് യാതൊരു അർത്ഥവുമില്ല. അതുകൊണ്ടാണ് സുവിശേഷത്തില് യേശുനാഥൻ പറയുക, അബ്രാഹത്തിന്റെ മക്കളാണ് ഞങ്ങൾ എന്നുള്ള വാദത്തിന് വലിയ കഴമ്പൊന്നുമില്ല. അബ്രാഹത്തെ പോലെ വിശ്വാസത്തില് പുണ്യങ്ങളില് ജീവിക്കുന്നില്ല എങ്കിൽ പാരമ്പര്യം അവകാശപ്പെട്ടിട്ട് യാതൊരു കാര്യവുമില്ല. കുലമാവ് വലിയ പാരമ്പര്യത്തിന്റെ വിശുദ്ധരുടെ പുണ്യഭൂമിയാണ്, അതിന് യാതൊരു തർക്കവുമില്ല. പക്ഷേ ഈ വിശുദ്ധരും പാരമ്പര്യവും പകർന്നു തന്ന സനാതന മൂല്യങ്ങളെ മുറുകെ പിടിച്ച് ജീവിക്കുമ്പോഴാണ് നിങ്ങളൊക്കെ ദൈവത്തിന്റെ മുൻപില് പ്രീതിയുള്ളവരായിട്ട് മാറുക. കുടുംബത്തിന് ദൈവം കൊടുക്കുന്ന സ്ഥാനം തിരിച്ചറിയുക. ദൈവം നിങ്ങളെ ഭരമേൽപ്പിച്ചിരിക്കുന്ന മക്കൾക്ക് കൊടുക്കേണ്ട മാതൃക എന്തെന്ന് നിങ്ങൾ തിരിച്ചറിയുക. സുഭാഷിത പുസ്തകങ്ങളിൽ പറയുന്നത് പോലെ ശൈശവത്തിൽ മുലയൂട്ടുന്നതിനോടൊപ്പം മൂല്യങ്ങൾ പകർന്നു കൊടുത്തുകൊണ്ട് മക്കളെ വളർത്തുക, അതാണ് ദൈവം ആഗ്രഹിക്കുക. കുടുംബത്തെ വിശുദ്ധീകരിച്ച് ഈ ലോകത്തിന് ദൈവത്തിന്റെ രക്ഷാകര പൂർത്തീകരിക്കുവാൻ ആവശ്യമായ പുരോഹിതരെയും പ്രവാചകന്മാരെയും രാജാക്കന്മാരെയും ദൈവത്തിന് സമ്മാനിക്കുന്ന വിശുദ്ധിയുള്ള കുടുംബങ്ങളായി നിങ്ങളുടെ കുടുംബങ്ങൾ മാറട്ടെ. അതിന് ഈ തിരുനാള്, ഈ വിശുദ്ധന്റെ മാധ്യസ്ഥം നിങ്ങൾക്ക് സഹായകമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. വിശ്വാസികളുടെ പ്രാർത്ഥനയ്ക്കായി നമുക്ക് എഴുന്നേൽക്കാം. സ്നേഹമുള്ളവരെ, വിശുദ്ധ തിരുനാളിന് ഒരുങ്ങുന്ന നമുക്ക് വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടെ നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിച്ചുകൊണ്ട് സ്നേഹിതമായ ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾക്കായി പ്രാർത്ഥിക്കാം. സ്നേഹപിതാവായ ദൈവമേ, മെൽക്കിസേദെക്കിന്റെ ക്രമപ്രകാരം നീ നിത്യം പുരോഹിതനാകുന്നു. സ്നേഹപിതാവേ, അത്യുന്നതനായ ദൈവത്തിന്റെ പൗരോഹിത്യത്തിൽ പങ്കുകാരാകുവാൻ ഭാഗ്യം ലഭിച്ച പരിശുദ്ധ പിതാവിനെയും എല്ലാ മെത്രാന്മാരെയും വൈദികരെയും പ്രത്യേകമായി ഈ തിരുനാൾ ബലിയർപ്പിക്കുന്ന ബഹുമാനപ്പെട്ട എല്ലാ വൈദികരെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. അഭിഷിക്തരാക്കപ്പെട്ട എല്ലാ വൈദികരിലുമുള്ള ഇടയ ദൗത്യം വിശുദ്ധിയോട് നിറവേറ്റുവാൻ ആയുരാരോഗ്യവും ആത്മീയ ശക്തിയും നൽകി സമ്പന്നരാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കാരുണ്യസമ്പന്നനായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ കൂട്ടായ്മയെ കരുണാപൂർവം കടാക്ഷിക്കണമേ. ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി എളിമയുടെ മാതൃക നൽകിയ ഈശോയുടെ ശുശ്രൂഷ മനോഭാവം ഉൾക്കൊണ്ട് ഇടവകയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ഒത്തൊരുമയോടെ സഹകരിച്ച് നന്മയുടെ പാതയിലൂടെ മുന്നേറുവാൻ എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹങ്ങൾ നിരവധിയായി വർഷിക്കുന്ന നല്ല ദൈവമേ, ഞങ്ങളുടെ ഇടവകയെയും ഇടവകയിലെ എല്ലാ കുടുംബങ്ങളെയും പ്രത്യേകമായി ഇന്നത്തെ തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഈ തിരുനാൾ ഏറ്റെടുത്ത് നടത്തുന്ന എല്ലാ പ്രസിദ്ധീമാരെയും
അവരുടെ കുടുംബാംഗങ്ങളെ എല്ലാവരെയും ഓരോ വ്യക്തികളെയും അങ്ങേ കൃപകളാൽ നിറച്ച് ഒരുമയിൽ ജീവിക്കുവാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹിതാവേ, അങ്ങയുടെ പുത്രനായ ഈശോ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്നതുപോലെ എല്ലാ കുട്ടികളും നന്മയിൽ ഉറച്ചു നിന്നുകൊണ്ട് ധീരതയോടെ ഉത്തമ ക്രൈസ്തവരായി രൂപപ്പെടാൻ അവരുടെ മനസ്സിനെയും ബുദ്ധിയെയും ചിന്തയെയും വികാരവിചാരങ്ങളെയും വിശദീകരിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സത്യത്തിന്റെ പാതയിലൂടെ നയിച്ചുകൊണ്ട് അങ്ങേ സഭയ്ക്കും ദൈവജനത്തിനും വേണ്ടി സേവനം ചെയ്യുവാൻ നന്മയുടെ വാക്താക്കളായി രൂപപ്പെടുത്തണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം മൗനമായി ബെനഡിക്ട് പതിനാറാമൻ പാപയ്ക്ക് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. കനിവാനായ ദൈവമേ, അങ്ങയുടെ തിരുമുമ്പിൽ ഞങ്ങൾ അർപ്പിച്ച ഈ ആചനകൾ കനിവാർന്ന് ശ്രവിച്ച് ഞങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ജീവിതം കാഴ്ചയില്ല ആ സ്നേഹ സാന്ത്വന പകരേണമേ, സ്വീകരിക്കേണമേ ഈ കാഴ്ചകൾ. സ്നേഹപൂർണം നൽകുന്നിതാ
സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവൻ. കർത്താവേ, ആശ്രമശ്രേഷ്ഠനായ വിശുദ്ധ ചവറാക്കുടിയാക്കോസ് എലിയാസ് അച്ഛൻ ഭക്തി തീക്ഷ്ണതയാൽ ജ്വലിക്കുന്നവനായിരുന്നുവല്ലോ. അതേ ഭക്തി തീക്ഷ്ണത അങ്ങയാൽ താരയെ സമീപിക്കുന്നവർക്കും നൽകണമേ. അങ്ങനെ ശുദ്ധീകൃതമായ ഹൃദയത്തോടെയും സ്നേഹത്തിൽ ഉജ്വലിച്ചുകൊണ്ടും അങ്ങേക്ക് ബലിയർപ്പിക്കാൻ ഞങ്ങൾ പ്രാപ്തരാകുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവേ, പരിശുദ്ധരായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. അങ്ങ് വിശുദ്ധരുടെ സമൂഹത്തിൽ വാഴ്ത്തപ്പെടുകയും അവരുടെ യോഗ്യതകൾക്ക് കിരീടമണിയിച്ചുകൊണ്ട് അങ്ങേ ദാനങ്ങൾക്ക് തന്നെ മകുടം ചാർത്തുകയും ചെയ്യുന്നു. അവരുടെ ജീവിതശൈലി വഴി ഞങ്ങൾക്ക് മാതൃകയും ഐക്യം വഴി പങ്കാളിത്തവും മാധ്യസ്യം വഴി സഹായവും അങ്ങ് പ്രദാനം ചെയ്യുന്നു. അങ്ങനെ ഇത്രയേറെ സാക്ഷ്യങ്ങളാൽ സ്ഥിരീകരിക്കപ്പെട്ട് മുന്നിലുള്ള ജീവിത സമരത്തിൽ വിജയികളായി മുന്നേറാനും മഹത്വത്തിൻ്റെ അക്ഷയ കിരീടം അവരോടുകൂടെ കരസ്ഥമാക്കാനും ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി അങ്ങിടയാക്കുന്നു. ആകയാൽ മലാഖമാരോടും പ്രധാന മലാഖമാരോടും വിശുദ്ധരുടെ വിവിധ സമൂഹങ്ങളോടും കൂടെ അനവരതം പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങേക്ക് സ്തുതിഗീതം ആലപിക്കുന്നു. സൈന്യങ്ങൾ തന്ന കർത്താവ ദൈവം പരിശുദ്ധൻ. നിരുപമമായി മഹിമകളാൽ നിറഞ്ഞു
മകളാ നിറഞ്ഞു മഹിയും പിണ്ടലവും ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന 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 അത്യുന്നതങ്ങളിൽ ഹോസാന കർത്താവേ, അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. അങ്ങ് സൃഷ്ടിച്ച സർവചരാചരങ്ങളും സമുചിതമായി അങ്ങയെ വാഴ്ത്തുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു വഴി പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലും പ്രവർത്തനത്താലും അങ്ങ് പ്രപഞ്ചം ഉജ്ജീവിപ്പിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യുന്നു. സൂര്യോദയം മുതൽ അസ്തമയം വരെ നിർമ്മലമായൊരു ബലി അങ്ങേ നാമത്തിന് അർപ്പിക്കപ്പെടേണ്ടതിന് ഒരു ജനത്തെ ഒരുമിച്ച് കൂട്ടുന്നതിൽ നിന്ന് അങ്ങ് വിരമിക്കുന്നില്ല. അതുകൊണ്ട് കർത്താവേ, താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. വിശുദ്ധീകരിക്കാനായി അങ്ങേക്ക് ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന ഈ തിരുമുൽ കാഴ്ചകൾ അതേ ആത്മാവാൽ പവിത്രമാക്കാൻ കഴിയണമേ. അങ്ങനെ ഇവാങ്ങിയ ദിവ്യപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുത്തെ കൽപ്പനയനുസരിച്ച് ഈ ദിവ്യരഹസ്യങ്ങൾ ഞങ്ങൾ ആഘോഷിക്കുന്നു. എന്തെന്നാൽ അവിടെ നിന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് മുറിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം തന്നെ താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ.
വിശ്വാസത്തിന്റെ രഹസ്യം. അതിനാൽ കർത്താവേ, അങ്ങേ പുത്രന്റെ രക്ഷാകരമായ വിലാസഹനവും മഹനീയമായ ഉയർപ്പും സ്വർഗാനർപ്പണവും ഓർത്തുകൊണ്ടും അവിടുത്തെ പ്രത്യാഗമനം പ്രതീക്ഷിച്ചുകൊണ്ടും ജീവദായകവും പരിപാവനവുമായ ഈ ബലി കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് അങ്ങേക്ക് ഞങ്ങൾ അർപ്പിക്കുന്നു. അങ്ങേ സഭയുടെ ഈ ബലി തൃക്കണ്മാർക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ബലിയിൽ പ്രസാദിക്കാൻ ആഗ്രഹിച്ച ബലി വസ്തു അംഗീകരിച്ച് അങ്ങേ തിരുക്കുമാരന്റെ ശരീരരക്തങ്ങളാൽ പരിപോഷിതരായും അവിടുത്തെ പരിശുദ്ധാത്മാവാൽ പരിപൂരിതരായും ഞങ്ങൾ ക്രിസ്തുവിൽ ഒരു ശരീരവും ഒരാത്മാവുമായി തീരാൻ അനുഗ്രഹിക്കണമേ. അവിടുന്ന് ഞങ്ങളെ അങ്ങേക്കുള്ള നിത്യമായൊരു കാണിക്കയായി തീർക്കുമാറാകട്ടെ. അങ്ങനെ അങ്ങേ തിരഞ്ഞെടുക്കപ്പെട്ടവരോടൊത്ത് അവകാശം ഞങ്ങൾക്കും ലഭിക്കാൻ ഇടയാക്കണമേ. വിശേഷ്യ ദൈവമാതാവായ ഏറ്റവും പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസഫിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും മഹിമയേറിയ രക്തസാക്ഷികളോടും ഞങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥരായ വിശുദ്ധ ഫിലോമിനായോടും വിശുദ്ധ കുര്യാക്കോസച്ചനോടും ഇന്നത്തെ തിരുനാളിൽ കാരണബോധരായ വിശുദ്ധ ഗ്രിഗരിയോടും വിശുദ്ധ ബേസിലിനോടും എല്ലാ വിശുദ്ധരോടും ഒത്ത് അങ്ങേ സന്നിധിയിലുള്ള ഇവരുടെ നിരന്തര മാധ്യസ്ഥത്താൽ സഹായം കൈവരുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. സ്വർഗത്തിനെയും ശാന്തിയും രക്ഷയെയും പരിപോഷിപ്പിക്കുക ആക്രമണം നിങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങേ ദാസങ്ങളുടെ പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പായോടും ഞങ്ങളുടെ രൂപാധ്യക്ഷൻ ജോസഫ് മെത്രാപ്പൊലീത്തയോടും മെത്രാൻ പദവികളോടും വൈദികളോടും അങ്ങനെ ജനങ്ങളോടും ഒത്ത് ഈ ഭൂമിയിൽ തീർത്ഥാടനം ചെയ്യുന്ന അങ്ങേ സഭയെ വിശ്വാസത്തിലും സ്നേഹത്തിലും ഉറപ്പിക്കുവാൻ കഴിയണമേ. അങ്ങേ തിരുവനന്തപുരമായ ഈ കുടുംബത്തിന്റെ അപേക്ഷകൾ ദയാപൂർവം കേട്ടിടണമേ. കരുണയ പിതാവേ, എല്ലായിടത്തും ചിതറി കിടക്കുന്ന അങ്ങേ എല്ലാ മക്കളെയും അങ്ങിലേക്ക് ദയാപൂർവം ഒന്നിപ്പിക്കണമേ. ഞങ്ങളുടെ മൃതികളഞ്ഞ സഹോദരരെയും അങ്ങയെ പ്രീതിപ്പെടുത്തിയിട്ടുണ്ട്. ഈ ലോകത്തിൽ നിന്നും കടന്നുപോയ എല്ലാവരെയും അങ്ങയുടെ രാജ്യത്തിൽ ദയാപൂർവം പ്രവേശിപ്പിക്കണമേ. അവിടെ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങളായിരിക്കുന്നതോടൊപ്പം അങ്ങേ മഹത്വത്താൽ നിത്യമായി സംതൃപ്തരാക്കപ്പെടുമെന്നും ഞങ്ങൾ പ്രത്യാശിക്കുന്നു. എന്തെന്നാൽ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴിയാണല്ലോ സകല നന്മകളും അങ്ങ് ലോകത്തിൻ്റെ മേൽ വർഷിക്കുന്നത്. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോട് കൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായ ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവത്കൃതരായും നിർഭയം നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ
ഞങ്ങൾ തന്ത്രോഹം വീക്ഷണിക്കാതെ കർത്താവെല്ലാ തിന്മകളിലും നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്നു നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എന്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാർ അരുളി ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം ദൃഢമാക്കാത്ത അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കനിയേണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടറിയണമേ. കർത്താവിന് സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുക. ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിന്റെ വിവരം ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങനെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങനെ വാക്കുച്ചരിച്ചാൽ മാത്രം മതി. എന്റെ ആത്മാവ് ക്രിസ്തുവിന്റെ ശരീരവും രക്തവും നമ്മെ നിത്യജീവിതത്തിനായി സംരക്ഷിക്കട്ടെ.
ക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞ വൈദികരെ, സിസ്റ്റേഴ്സ്, പ്രിയപ്പെട്ടവരെ, കൂനമ്പാവ് ദേവാലയത്തിനെന്ന സന്തോഷത്തിൻ്റെ ദിനമാണ്. ഈ അമ്മ ദേവാലയത്തിൻ്റെ ജ്ഞാനസ്നാന തൊട്ടിയിൽ നിന്ന് തൻ്റെ മക്കളായി തീർന്ന ശുശ്രൂഷ പൗരോഹിത്യത്തിൻ്റെ തിളക്കമുള്ള വെട്ടമുള്ള കർത്തവ്യങ്ങൾക്കിടയിൽ നിന്ന് ഈ അമ്മയുടെ അടുക്കലേക്ക്, അമ്മ ദേവാലയത്തിലേക്ക്, യാൽത്താരയിലേക്ക് തങ്ങളുടെ പ്രിയപ്പെട്ടവരോടത്ത്, തങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ബലിയർപ്പിക്കാനായിട്ട് നമ്മുടെ അച്ഛന്മാർ നമ്മോട് കൂടെയുണ്ട്. എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ, നന്ദിയോടെ ഓർക്കുന്നു. കുറെ നാളുകൾക്ക് മുമ്പ് തന്നെ അച്ഛന്മാരോട് ഇക്കാര്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഏറെ സന്തോഷത്തോടെ എത്തിച്ചേരാമെന്നും ബലിയിൽ പങ്കെടുക്കാമെന്നും അവര് ഉറപ്പ് പറയുകയുണ്ടായി. ഇന്നേ ദിനം ഇവിടെ നമുക്കായിട്ട് എത്തിച്ചേർന്ന് മുഖ്യ കാർമ്മികനായിരുന്ന വരാപ്പുഴ തിരുപത ചാൻസലർ, നമുക്കേറെ പ്രിയപ്പെട്ട എബിസാറക്കൽ അച്ഛനാണ് ഇന്ന് നമ്മോടൊപ്പമായിരിക്കുന്നതിനും ഇവിടെ കടന്നു വന്നതിനും ബലിയർപ്പിച്ചതിനും പ്രാർത്ഥിച്ചതിനും അനുഗ്രഹിച്ചതിനും ഒത്തിരി സ്നേഹത്തോടെ ഇടവകയുടെ പേരിൽ, വികാരിയച്ഛന്റെ പേരില്, പ്രസിദ്ധേന്ദ്രിമാരുടെ പേരില് ഏറ്റവും സ്നേഹത്തോടെ നന്ദി അർപ്പിക്കുന്നു. ഒപ്പം നമ്മുടെ ഇടവകാംഗങ്ങളായ ബഹുമാനപ്പെട്ട സേവ്യർ കുട്ടഞ്ചാലച്ചനും, ബഹുമാനപ്പെട്ട കുര്യാക്കോസ് ചന്ദ്രപറമ്പിലച്ചനും, ബഹുമാനപ്പെട്ട ഡൊമിനിക് ആനപ്പിള്ളി അച്ഛനും, ബഹുമാനപ്പെട്ട പ്രസാദ് ആനപ്പിള്ളി അച്ഛനും, ബഹുമാനപ്പെട്ട റോഷൻ മുള്ളൂർ അച്ഛനും നമ്മോടൊപ്പമുണ്ട്. ഏറെ സ്നേഹത്തോടെ എല്ലാ ഇടവകക്കാരായ എല്ലാ വൈദികരെയും സ്നേഹത്തോടെ, നന്ദിയോടെ ഓർക്കുന്നു. ബഹുമാനപ്പെട്ട മാനുവൽ അച്ഛനും ഒത്തിരി സ്നേഹത്തോടെ നന്ദി. ഇന്ന് ദിവ്യബലി മധ്യേ നമുക്കായിട്ട് ദൈവവചന പ്രഘോഷണം നടത്തിയത് ബഹുമാനപ്പെട്ട സെഫിൻ പടമാടനച്ചനാണ്, ഒ എസ് ജെ സഭാംഗമാണ് ബഹുമാനപ്പെട്ട സെഫിൻ അച്ഛൻ. കുടുംബങ്ങളെ കുറിച്ചാണ് അച്ഛൻ നമ്മോട് സംസാരിച്ചത്. ഏറെ സ്നേഹത്തോടെ ഇന്ന് ഇവിടെ വന്നതിനും ഞങ്ങൾക്ക് വചന പ്രഘോഷണം, വചനം മുറിച്ചു തന്നതിനും ഏറെ സ്നേഹത്തോടെ ബഹുമാനപ്പെട്ട സെഫിൻ അച്ഛനും നന്ദി പറയുന്നു. ഇന്നത്തെ ഈ ദിവ്യബലിക്ക് നേതൃത്വം നൽകിയത് 9-ാം ബ്ലോക്കിലെ പ്രസിദ്ധേന്ദ്രിമാരാണ്. ഏറെ സ്നേഹത്തോടെ എല്ലാ പ്രസിദ്ധേന്ദ്രിമാരെയും നന്ദിപൂർവ്വം ഓർക്കുന്നു. നാളെ തിരുനാൾ ദിനത്തില് ദിവ്യബലിക്ക് വായനയ്ക്കും വിശ്വാസികളുടെ പ്രാർത്ഥനയ്ക്കും കാഴ്ചവെപ്പിനും നേതൃത്വം നൽകുന്നത് തിരുനാൾ ആഘോഷ കമ്മിറ്റി അംഗങ്ങളായിരിക്കുമെന്ന് അറിയിക്കുന്നു. ഇന്ന് 10:30 ദിവ്യബലിക്ക് ശേഷം നേർച്ചക്കഞ്ഞി ഉണ്ടാക്കി വിതരണം ചെയ്തത് സാഞ്ചോ നഗർ മേസരിപ്പടിയിലെ കമ്മിറ്റി അംഗങ്ങളാണ്. എല്ലാവരെയും നന്ദിപൂർവ്വം ഓർക്കുന്നു. നാളെ ചെങ്ങോത്തുകുന്ന് കപ്പേളയിലെ കമ്മിറ്റി അംഗങ്ങളായിരിക്കും നേർച്ചക്കഞ്ഞി വിതരണം ചെയ്യേണ്ടത്. നാളെ രാവിലെ 8 മുതൽ 4 വരെ വാഹന വിചരിപ്പ് ഉണ്ടായിരിക്കുന്നതാണ്. നാളെ വൈകുന്നേരം തിരുനാൾ ദിനമാണ്. വൈകുന്നേരം 5 മണിക്കായിരിക്കും ദിവ്യബലി. 4:30 ശേഷം അഭിവന്ദന പിതാവിന് ലളിതമായ സ്വീകരണം പ്രധാന കവാടത്തിൽ വെച്ച് നാം നൽകുന്നു. തുടർന്ന് ആഘോഷമായ പൊന്തിരിക്കുന്ന ദിവ്യബലി. എല്ലാവരും കൃത്യസമയത്ത് തന്നെ എത്തിച്ചേരാനായിട്ട് പരിശ്രമിക്കുക. നേർച്ച പായസവും നേർച്ച പാക്കറ്റും സ്റ്റാളിൽ ലഭ്യമാണ്. ആവശ്യമുള്ളവർ സ്റ്റാളിൽ നിന്ന് മേടിക്കേണ്ടതാണ്. പ്രസിദ്ധ ഗിഫ്റ്റായ നേർച്ച പായസം 8-ാം തീയതി ഞായറാഴ്ചക്കുള്ളിൽ തന്നെ എല്ലാവരും കൂപ്പൺ കാണിച്ച്, പ്രസിദ്ധമാരായിട്ടുള്ളവർ കൂപ്പൺ കാണിച്ച് മേടിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. നാളെ വൈകുന്നേരം തിരുനാൾ ദിവ്യബലിയിൽ പങ്കെടുക്കുവാൻ വരുന്നവർ വാഹനങ്ങൾ സ്കൂൾ ഗ്രൗണ്ടിൽ പാർക്ക് ചെയ്യണമെന്ന് സ്നേഹപൂർവ്വം എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. 2-വീലർ അടക്കം എല്ലാ വാഹനങ്ങളും സ്കൂൾ ഗ്രൗണ്ടിൽ തന്നെ പാർക്ക് ചെയ്യേണ്ടതാണ്. നാളെ സ്കൂൾ ഗ്രൗണ്ടിൽ മറ്റ് കളികൾ ഒന്നും ഉണ്ടായിരിക്കുകയില്ല എന്നും അറിയിക്കുന്നു. പരിശുദ്ധ ബെനഡിക്ട് 16-ാമൻ പാപ്പായുടെ നിര്യാണത്തിൽ പങ്കുചേർന്നുകൊണ്ട് അനുസ്മരണ ദിവ്യബലി ജനുവരി 5-ാം തീയതി വൈകുന്നേരം 6 മണിക്ക് നമ്മുടെ ഈ ദേവാലയത്തിൽ വെച്ച് നടത്തപ്പെടുന്നു. എല്ലാവരും പാപ്പായ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഈ ബലിയിൽ പങ്കുചേരണമെന്നും സ്നേഹപൂർവ്വം എല്ലാവരെയും ഓർമ്മപ്പെടുത്തുന്നു. സമാപന പ്രാർത്ഥനയ്ക്കും ആശീർവാദത്തിനുമായി നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. പ്രിയപ്പെട്ടവരെ, നിങ്ങളെല്ലാവരുടെയും വിലയേറിയ പ്രാർത്ഥനകളാണ് ഞങ്ങൾ വൈദികർക്ക് ബലമായിട്ടുള്ളത്.
അവിഭക്ത കുലമാവുകയിലെ എല്ലാ വൈദികർക്ക് വേണ്ടിയും സന്യസ്തർക്ക് വേണ്ടിയും പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം വൈദിക സന്യസ്ത പരിശീലനത്തിലായിരിക്കുന്ന നമ്മുടെ എല്ലാ മക്കൾക്ക് വേണ്ടിയും പ്രത്യേകം പ്രാർത്ഥിക്കുക. കൂടുതൽ ദൈവവിളികൾ ഉണ്ടാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുക. തീർച്ചയായും ഞങ്ങളെല്ലാവരുടെയും പ്രാർത്ഥനകളിൽ നിങ്ങളെല്ലാവരും ഉണ്ട്. ഞങ്ങൾ അർപ്പിക്കുന്ന ബലികളിൽ എല്ലാവരെയും അനുസ്മരിച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് ഉറപ്പ് നൽകുന്നു. അങ്ങനെ പ്രാർത്ഥനയുടെ ഐക്യത്തിൽ നമുക്ക് ഈ പുണ്യഭൂമിയുടെ മക്കളെന്ന നിലയിൽ പരസ്പരം ബലം കൊടുത്ത് അന്യോന്യം താങ്ങും തണലുമായി മുന്നോട്ട് പോകാം. ഒരിക്കൽ കൂടി തിരുനാളിൻ്റെ എല്ലാ മംഗളങ്ങളും പ്രാർത്ഥനാശംസകളും ഞങ്ങളെല്ലാവരുടെയും പേരിൽ ഒത്തിരി സ്നേഹത്തോടുകൂടെ നിങ്ങൾക്കെല്ലാവർക്കും നേരുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ സ്വീകരിച്ച ഈ കുദാശയുടെ ശക്തിയാൽ ഞങ്ങളുടെ ഹൃദയങ്ങൾ നവീകരിക്കണമേ. ആശ്രമശ്രേഷ്ഠനായ കുര്യാങ്കോസച്ഛന്റെ മാതൃകയാൽ ഭൗമിക കാര്യങ്ങളെക്കാളുപരിയായി സ്വർഗീയ കാര്യങ്ങളെക്കുറിച്ചുള്ള ജ്ഞാനത്തോടെ ക്രിസ്തുവിനോടൊപ്പം മഹത്വത്തിൽ പ്രത്യക്ഷപ്പെടാൻ ഞങ്ങൾ അർഹരാകുമാറാകട്ടെ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടറിയണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. ശിരസമിച്ച് ആശീർവാദം സ്വീകരിക്കുവിൻ. വിസ്മയനീയമായ മധ്യസ്ഥതാൽ പരിപോഷിതരാകാൻ നിങ്ങൾ അനുവദിച്ച വിശ്വചാവറാക്രിയാങ്കോസച്ചന്റെ മഹത്വവും പുകഴ്ചയുമായ ദൈവം നിത്യമായ ആശീർവാദത്താൽ നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ചാവറാക്രിയാങ്കോസച്ചന്റെ മധ്യസ്ഥതാൽ ഇപ്പോഴുള്ള തിന്മകളിൽ നിന്ന് മോചിതരാകുകയും വിശുദ്ധമായ ജീവിത മാതൃകയാൽ പ്രബോധിതരാകുകയും ചെയ്ത നിങ്ങൾ ദൈവത്തിൻ്റെയും സഹോദരരുടെയും ശുശ്രൂഷയിൽ എപ്പോഴും വ്യാപൃതരായി കാണപ്പെടാനിടയാകുമാറാകട്ടെ. വിശുദ്ധ സഭ നിത്യമായ സമാധാനത്തിൽ സന്തോഷിക്കുമ്പോൾ തൻ്റെ മക്കളായ നിങ്ങളെ സ്വർഗീയ പൗരന്മാരോട് ഒന്നിപ്പിക്കാനും ആപിതരായി അവരോടൊപ്പം ഈ സന്തോഷം സ്വായത്തമാക്കാനും അവരോട് പ്രാപ്തരാക്കുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവത്തിന് അനുഗ്രഹം നിങ്ങളിൽ വന്നണഞ്ഞ് എന്നും നിലനിൽക്കുമാറാകട്ടെ. ഈ തിരുനാളിൽ സംബന്ധിക്കുവാൻ ഞങ്ങളെ സ്നേഹപൂർവ്വം ക്ഷണിച്ച അഭിവാദി മോൺസിഞ്ചോർ സെബാസ്റ്റ്യൻ ലൂയിസിനും സഹവികാരി റിനോവേഷനും പ്രസിഡന്റുമാരായ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. പ്രിയപ്പെട്ടവരെ, തിരുനാൾ ദിനങ്ങളിൽ കാഴ്ചവെപ്പില് പങ്കെടുക്കാൻ സാധിക്കാത്ത പ്രസിദ്ധിമാരുണ്ടെങ്കിൽ നാളെ 10:30 ദിവ്യബലിക്ക് എല്ലാവരും അതിൽ പങ്കെടുക്കണമെന്നും സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്തുന്നു.
പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന പിതാവായ ദൈവമേ അങ്ങ് വാഴ്ത്തപ്പെടട്ടെ. ഞങ്ങൾക്ക് വേണ്ടി ജീവിക്കുകയും സഹനങ്ങൾ ഏറ്റെടുത്ത് കുരിശിൽ മരിക്കുകയും ഞങ്ങളെ പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും രക്ഷിക്കുകയും ചെയ്ത പുത്രനായ ദൈവമേ അങ്ങ് വാഴ്ത്തപ്പെടട്ടെ. ഞങ്ങളെ നയിക്കുകയും വിശുദ്ധീകരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന പരിശുദ്ധാത്മാവായ ദൈവമേ അങ്ങ് വാഴ്ത്തപ്പെടട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, വിശുദ്ധ കുര്യാക്കോസച്ചൻ ജീവിച്ച് മരിച്ച് അടക്കം ചെയ്തിരിക്കുന്ന ഈ പുണ്യഭൂമിയിൽ അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു. വിശുദ്ധന്റെ പുണ്യ സാന്നിധ്യത്തിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഇന്നും അനേകർക്ക് ആശ്വാസവും അനുഗ്രഹവുമായി അത്ഭുതങ്ങളും അടയാളങ്ങളും വിശുദ്ധ കുര്യാക്കോസച്ചൻ്റെ മാധ്യസ്ഥതയാൽ ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നുവല്ലോ. വിശ്വാസത്തോടെ വിശുദ്ധന് മുന്നിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടുരുളയണമേ. നവനാൾ ജപങ്ങൾ. കൂനമ്മാവിനെ ദൈവാനുഗ്രഹത്തിന്റെ വിളനിലമായി മാറ്റിയ വിശുദ്ധ കുര്യാക്കോസച്ച അങ്ങ് ഞങ്ങളിൽ ചൊരിയുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങ് ഇവിടെ ജീവിച്ചിരുന്നപ്പോൾ അനേകർക്ക് ആശ്വാസവും ആശ്രയവുമായിരുന്നു. എന്നും കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾക്ക് അങ്ങ് അഭയമാണല്ലോ. തിരുക്കുടുംബത്തോട് പ്രത്യേകമായ ഭക്തി പ്രചരിപ്പിച്ച വിശുദ്ധ കുര്യാക്കോസച്ച ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ യോസേഫ് പിതാവിനെയും പരിശുദ്ധ കന്യകാ മറിയത്തെയും ഉണ്ണീശോയെയും മാതൃകയാക്കുവാൻ ഞങ്ങളെ പഠിപ്പിച്ച വിശുദ്ധ കുര്യാക്കോസച്ച പരസ്പര സ്നേഹവും ധാരണയും വിശ്വസ്തതയും പുലർത്തി മാതൃകാപരമായി ജീവിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ദിവ്യകാരുണ്യ ഭക്തിയാൽ ജ്വലിച്ചിരുന്ന വിശുദ്ധ കുര്യാക്കോസച്ച പരിശുദ്ധ കുർബാനയിൽ സജീവമായി പങ്കെടുക്കുവാനും ഒരുക്കത്തോടെ ദിവ്യകാരുണ്യം സ്വീകരിക്കുവാനും അതുവഴി അവർണ്ണനീയമായ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അവസാന നാളുകളിൽ കഠിനമായ രോഗത്താൽ വലയുമ്പോഴും ആഴമേറിയ വിശ്വാസത്താൽ സ്വന്തം ജീവിതം സഹനബലിയായി ഞങ്ങളുടെ നാട്ടിൽ കൂനമ്മാവിൽ സമർപ്പിച്ച വിശുദ്ധ കുര്യാക്കോസച്ച ഞങ്ങളുടെ ജീവിതത്തിലെ സഹനങ്ങളെ നേരിടുവാനുള്ള ശക്തി നൽകണമേ. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നവർക്ക് ദൈവത്തിൽ നിന്നും അനുഗ്രഹങ്ങൾ പകർന്നു തരുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ചാവറയച്ച ഞങ്ങളുടെ പ്രത്യേക നിയോഗങ്ങൾ ഞങ്ങൾ സമർപ്പിക്കുന്നു. നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനാ നിയോഗങ്ങൾ നമ്മുടെ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ കുര്യാക്കോസച്ചൻ്റെ മധ്യസ്ഥതയിൽ പിതാവായ ദൈവത്തിൻ്റെ തിരുമുൻപിൽ നമുക്ക് സമർപ്പിക്കാം. ഞങ്ങൾ സമർപ്പിച്ച പ്രാർത്ഥനകളും നിയോഗങ്ങളും ദൈവഹിതമനുസരിച്ച് നിറവേറുവാൻ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥ വഹിക്കണമേ. ആത്മീയ രംഗത്ത് അക്ഷീണം പ്രവർത്തിച്ച വിശുദ്ധ കുര്യാക്കോസച്ച ഞങ്ങളുടെ ഉത്തരവാദിത്വങ്ങൾ ദൈവപരിപാലനയിൽ ആശ്രയിച്ച് നിറവേറ്റുവാൻ ആവശ്യമായ
ആരോഗ്യവും മനഃശക്തിയും ആത്മവിശ്വാസവും ഞങ്ങൾക്ക് നൽകണമേ. കൂനമ്മാവേന്റെ പുണ്യമായ വിശുദ്ധ കുര്യാക്കോസച്ച അങ്ങയുടെ കബറിടത്തിങ്കൽ നിന്നുകൊണ്ട് ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേൾക്കണമേ. ഇവിടെ എത്തുന്ന എല്ലാ തീർത്ഥാടകരെയും അനുഗ്രഹിക്കണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ. അങ്ങേ രാജ്യം വരേണമേ. അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരിതത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നമുക്ക് എല്ലാവർക്കും ഭക്തിയോടും പ്രതീക്ഷയോടും കൂടെ നമ്മുടെ പ്രാർത്ഥനകളെ സമർപ്പിക്കാം. ദൈവപിതാവേ, വിശുദ്ധ കുര്യാക്കോസച്ചൻ തന്റെ ജീവിതത്തിൽ അങ്ങയെ ഏറ്റവും അധികമായി സ്നേഹിച്ചു. അങ്ങയെ അടുത്തറിയുവാനും അങ്ങയ്ക്ക് വേണ്ടി ജീവിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കുടുംബങ്ങളെ വിശുദ്ധീകരിക്കാൻ അക്ഷീണം പ്രയത്നിച്ച വിശുദ്ധ കുര്യാക്കോസച്ചന്റെ ആഗ്രഹം പോലെ ഞങ്ങളുടെ കുടുംബങ്ങളും വിശുദ്ധിയിലും സ്നേഹത്തിലും വളരുവാൻ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങൾ നേരിടുന്ന എല്ലാ പ്രതിസന്ധികളെയും പ്രയാസങ്ങളെയും പ്രശ്നങ്ങളെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. സാമ്പത്തിക ബാധ്യതകളും പൊരുത്തക്കേടുകളും അസ്വസ്ഥതകളും ക്ഷമയോടെ നേരിടുവാനും അതിജീവിക്കുവാനും വേണ്ട അനുഗ്രഹങ്ങൾ നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ മാതാപിതാക്കന്മാരെയും ഭാര്യ ഭർത്താക്കന്മാരെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. പരസ്പര വിശ്വാസവും ധാരണയും സ്നേഹവും അവസാനം വരെ നിലനിർത്തുവാൻ അവരെ അനുഗ്രഹിക്കണമെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിവാഹത്തിലൊരുങ്ങുന്ന എല്ലാ യുവതി യുവാക്കളെയും ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഏറ്റവും അനുയോജ്യരായ ജീവിത പങ്കാളികളെ ലഭിക്കുവാനും വിവാഹ തടസ്സങ്ങൾ മാറ്റി ഉത്തമ കുടുംബജീവിതം നയിക്കുവാനും അവരെ ഒരുക്കണമെന്നും അനുഗ്രഹിക്കണമെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ വൈദികരെയും സന്യാസി സന്യാസികളെയും സമർപ്പിത പരിശീലനത്തിലൂടെ കടന്നു പോകുന്നവരെയും ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. വിശുദ്ധ കുര്യാക്കോസച്ചനെ പോലെ ലഭിച്ച ദൈവപിള്ളിയോട് വിശ്വസ്തത പുലർത്തുവാനും വിശുദ്ധിയിൽ ജീവിക്കുവാനും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുമക്കൾ ദൈവഭയത്തിലും അനുസരണയിലും സ്ഥിരോത്സാഹത്തിലും വളരുവാനും പഠനത്തിലും പരീക്ഷകളിലും ജീവിതത്തിലും വിജയം വരിക്കുവാനും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ശാരീരിക രോഗങ്ങളാലും മാനസിക വ്യഥകളാലും വേദനിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളുടെ കണ്ണുനീരൊപ്പെടണമേ. അവർക്ക് സൗഖ്യവും ആശ്വാസവും നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായിരിക്കുന്നവർക്കും തഴക്ക ദോഷങ്ങളിലും മറ്റ് ബന്ധനങ്ങളിലും ആയിരിക്കുന്നവർക്കും മോചനവും സമാധാനവും നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കുടുംബ ജീവിതത്തിൽ ഒരു കുഞ്ഞിനെ ലഭിക്കാൻ വേദനയോടെ പ്രാർത്ഥിക്കുന്ന എല്ലാ ദമ്പതികളെയും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോമിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, വിശുദ്ധ കുര്യാക്കോസച്ചനെ ഞങ്ങളുടെ പ്രത്യേക മധ്യസ്ഥനായി നൽകിയതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ വിശുദ്ധന്റെ പ്രത്യേക മധ്യസ്ഥതയാൽ വിശുദ്ധിയിൽ വളരുവാനും ജീവിതത്തെ ശരിയായ വിധത്തിൽ ക്രമീകരിക്കുവാനും അനുഗ്രഹിക്കണമേ. വിശുദ്ധ കുര്യാക്കോസച്ചന്റെ മധ്യസ്ഥതയിൽ ആത്മീയവും ശാരീരികവുമായ സൗഖ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാ രോഗികൾക്കും അങ്ങേ സന്നിധിയിൽ നിന്ന് സൗഖ്യം പകരണമേ.
കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടിട്ടുള്ളേണമേ. കനിവോടെ പ്രാർത്ഥന കേൾക്കേണമേ, അയ്യം മുഖങ്ങളിൽ തന്നതേ ആത്മാവിദേവന കാത്തിടേണേ. ആശ്രയം തേടുവോർക്കെന്നും സാന്ത്വനമേകും പുണ്യാത്മാ നിമ്മുമ്പിലെത്തും ദുഃഖിതരെ കൈവിടിയരുതേ സ്നേഹതാ. പാപികൾ ഞങ്ങൾ നിമ്മുമ്പിൽ വേദനയോടെ നിറഞ്ഞു തോരാത്ത കണ്ണീരുമായി വരുന്ന ഏഴുകൾ ഞങ്ങളെ കാത്തിടേ. കരുണയാർന്ന പുണ്യതാത കനിവോടെ പ്രാർത്ഥന കേൾക്കേണമേ. വിശുദ്ധ കുര്യാക്കോസ് അച്ഛൻ്റെ സ്വർഗീയ മധ്യസ്ഥതയിൽ പിതാവായ ദൈവത്തിൽ നിന്നും നമുക്ക് ഓരോരുത്തർക്കും ലഭിച്ചിട്ടുള്ള നിരവധിയായ നന്മകളെ ഓർത്ത് ദൈവത്തോട് നമുക്ക് നന്ദി പറയാം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പിതാവായ ദൈവമേ, അങ്ങയുടെ സംരക്ഷണവും പരിപാലനയും എവിടെയും എപ്പോഴും ഞങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളുടെ ജീവിതത്തിന് പുത്തൻ ഉണർവും പ്രതീക്ഷയും നൽകണമേ. വിശുദ്ധ കുര്യാക്കോസ് അച്ഛൻ്റെ മാധ്യസ്ഥ വഴി ലഭിക്കുന്ന നിരവധി അനുഗ്രഹങ്ങളെ ഓർത്ത് ദൈവമേ ഞങ്ങൾ നന്ദി പറയുന്നു. തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഈ മക്കളുടെ പ്രാർത്ഥനകളും യാചനകളും നീ സ്വീകരിക്കണമേ. ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടുള്ളേണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. മധ്യസ്ഥതയിൽ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ ഏവരെയും സമർത്ഥമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞങ്ങൾ
നിത്യമായി ജീവിച്ചു വാഴുന്ന അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ ദിവ്യ കാരുണ്യത്തിന് പരമ പരിശുദ്ധ ദിവ്യ കാരുണ്യത്തിന് പരമ പരിശുദ്ധ ദിവ്യ കാരുണ്യത്തിന് സ്തുതിയായിരിക്കട്ടെ. Thank you.
പ്രേഷിത രാജ പ്രേഷിത രാജ ക്രിസ്തുവിൻ ധീര യോദ്ധാവേ യസുദരി വരിതയാചിക്കുന്നു നീട്ടുക നീട്ടുക നിൻ കരങ്ങൾ പ്രേഷിത രാജ പ്രേഷിത രാജ ക്രിസ്തുവിൻ ലോകം മുഴുവൻ പോയില്ല അടയാളികളോ കടന്നില്ല ലോകം മുഴുവൻ പോയില്ല അടയാളികളോ കടന്നില്ല സുവിശേഷത്തിൽ പുതിയൊരു ഗീതം പാടി മണ്ണിൽ വിജയിച്ചു പ്രേഷിത രാജ പ്രേഷിത രാജ ക്രിസ്തുവിൻ ധീര യോദ്ധാവേ പ്രിയ സുഹൃത്തി വരിതയാചിക്കുന്നു നീട്ടുക നീട്ടുക നിൻ കരങ്ങൾ പ്രേഷിത രാജ പ്രേഷിത രാജ ക്രിസ്തുവിൻ ധീര യോദ്ധാവേ